ഹലോ, നമസ്കാരം. എൻ്റെ കിറ്റൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പം നമുക്കൊരു മുളകിട്ട മീൻകറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ചെയ്യാം. ഇത് ഞാൻ അയില വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് അയില മീൻ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസും ബാക്കി കാര്യങ്ങളും നമുക്ക് നോക്കാം. മീനിലേക്ക് വേണ്ടി ഞാൻ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ ഞാൻ പുളിക്ക് വരെ മാങ്ങയാണ് ഇടുന്നത്. പിന്നെ കടുക് വറുക്കാനായിട്ട് കടുക്, ചുവന്ന മുളക് ഇത്രയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഇങ്ങോട്ട് വന്നാലോ, ഫ്രൈ ഞാൻ ഇതിനകത്തോട്ട് വന്ന് നമുക്കതൊന്ന് തീ കത്തിച്ച് നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കത് വെള്ളം മാറുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മുളകിടാം, പിന്നെ കറിവേപ്പില ഇടാം, പിന്നെ നമുക്ക് ഇഞ്ചി ഇടാം, പിന്നെ വെളുത്തുള്ളി കുറച്ചധികം വേണം കേട്ടോ. വഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഇരുന്നു കേട്ടോ. ഒരു 10-12 വെളുത്തുള്ളി എടുത്താലും കുഴപ്പമില്ല. അതിലോട്ട് നമ്മൾ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ മുളകിട്ട പിന്നെ ഇതിനും പിന്നെ മല്ലിപ്പൊടി വേണ്ട, ഞാൻ എടുത്തന്നേ ഉള്ളൂ. ഞാൻ അത് സാധാരണ എടുക്കുന്ന പോലെ അങ്ങ് എടുത്തന്നേ ഉള്ളൂ. മുളകിട്ട കറി എന്നല്ലേ ഇതിന് പറയുന്നത്. പിന്നെ അതിനകത്ത് മല്ലിപ്പൊടി എന്തിന്? ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിനകത്ത് ഉള്ളി ഇടൂല കേട്ടോ. ഉള്ളി ഇട്ടാൽ ചീത്തയായിപ്പോവും. അതാണ് അതിൻ്റെ, ഞാൻ എപ്പോഴും പറയില്ലേ, കൊച്ചുള്ളി ഇട്ടാൽ നമ്മൾ പെട്ടെന്ന് എടുക്കാനുള്ള കാര്യങ്ങൾക്കാണ് കൊച്ചുള്ളി. ഇത് പറയുന്നത് ഈ മീൻ കുറേ ദിവസം ഇരുന്നാലും നല്ലതാണെന്നാണ് പറയുന്നത്. ഇരിക്കെ ഇരിക്കെ നന്നാവും എന്നല്ലേ പറയുന്നത്. ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സിമ്മിലോട്ട് വെച്ചിട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ കഷ്ണിച്ച് വെച്ചിട്ട് ഞാൻ പുളിക്ക് വരും മാങ്ങ തന്നെ ഇടുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ പിന്നെ ഇട്ടാലും മതി, ഞാനിപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ. അതിൽ കൂടെ നമ്മൾ മുളക് പൊടി, രണ്ട് മീനുണ്ടല്ലോ, നമുക്കൊരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിനെ നമ്മൾ ഇതിലിട്ട് മൂപ്പിച്ചെടുക്കണം. സിമ്മിൽ അരപ്പൊക്കെ അല്ല, ഗ്യാസൊക്കെ സിമ്മിൽ വെച്ചിട്ട് ചെയ്യണം, ഇല്ലെ കരിഞ്ഞു പോകും. നല്ലതുപോലെ ഇത് മൂപ്പിച്ചെടുക്കണം മുളക്. നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊഴിച്ചില്ലല്ലോ ഇതുവരെ ഉപ്പ്. അപ്പം മുളകിൻ്റെ കറിയുടെ നിറം കണ്ട ചുമ ചുമന്ന് ഇരിക്കുന്നത് തിളക്കട്ടെ. തിളയ്ക്കുന്നവരെ നമുക്ക് സ്വല്പം വെയിറ്റ് ചെയ്യാമേ. രണ്ടേ കറി നന്നായിട്ട് തിളയ്ക്കുന്നു. തിളച്ച് ആ മാങ്ങയൊക്കെ വേകട്ടെ. ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് മീനെടുത്തിട്ട് കൊടുത്താൽ മതി. മീനെടുത്തിട്ടിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് മീൻ വേകണം, അത്രയേ ഉള്ളൂ. നമുക്ക് മീനൊന്ന് എടുത്തിട്ട് കൊടുത്താലോ 1 by 1. നോക്കട്ടെ ഒന്നുകൂടെ സിമ്മിലൊക്കെ വെച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നെന്ന് കണ്ട. അതിൻ്റെ നിറം കണ്ട ചുമ 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 എന്ന് വേണ്ട. മാങ്ങയാണ് ഇട്ടിരിക്കുന്നത്. മാങ്ങ നല്ലപോലെ വെന്ത് ശരിയായിക്കോളും. അതിൽ കൂടെ നമുക്ക്
ഓരോ കഷ്ണം മീനായിട്ട് എടുത്തിട്ട് കൊടുക്കാം. ഞാൻ ഈ തലയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് വെട്ടണം കേട്ടോ, വലുതാക്കി വെട്ടരുത്, കുഞ്ഞു കുഞ്ഞുമായിട്ട് വെട്ടുന്നതാണ് ഈ കറിക്ക് നല്ലത്. ഞാൻ രണ്ടയിലാണ് എടുത്തത്, ഭയങ്കര വിലയായിരുന്നു കേട്ടോ, ഒരയിലേക്ക് 50 രൂപയായിരുന്നു. ഞാൻ അതിനെ കുഞ്ഞു കുഞ്ഞാക്കി വെട്ടിയെടുത്തു. എനിക്ക് തല ഇഷ്ടമുള്ളതുകൊണ്ട് അതുകൊണ്ട് തല അതിനകത്ത് ഇട്ടേക്കാം. ഇത് അയില മീനല്ലേ, ആരോ പറയാം അയിലത്തല അളിയനും കൊടുക്കരുതെന്ന്, വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റിയാണെന്ന്. അളിയൻ ചോദിച്ചാൽ പോലും ഈ അയിലത്തല കൊടുക്കരുതെന്ന്, അങ്ങനെയൊക്കെ പണ്ട് കുഞ്ഞായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കുഞ്ഞായിരിക്കുമ്പോഴേക്ക്. അയിലത്തല അളിയനും കൊടുക്കരുതെന്ന്. ഇതി കിടന്ന് വേവട്ട് കുറച്ച് നേരം കേട്ടോ. ഹലോ, എൻ്റെ കറിയെല്ലാം ഞാൻ എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരുന്നത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, വീഡിയോ വലിച്ചു നീട്ടാതെ, നല്ല ഭംഗിയാക്കി, എല്ലാം നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെയല്ലേ ഞാൻ കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ ഈ അയിലമീനും, അയിലമീനാണ് കുറച്ചും നല്ല, ചൂരമീനും നല്ലതാണ് ഇങ്ങനെ മുളകിട്ട് വയ്ക്കാനായിട്ട്. എല്ലാം കൊള്ളാം, മത്തിയും കൊള്ളാം. അപ്പം നമ്മൾ ആദ്യം മീനിനെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് വലിയ വണ്ണത്തിലല്ല, കുറച്ച് വണ്ണത്തിൽ വെട്ടിയിട്ട് മീൻ വൃത്തിയായി കഴുകി വയ്ക്കണം. അതായത് നമ്മൾ ചട്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അങ്ങനെ, ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിക്കണം, എണ്ണ ഒഴിച്ച് കടുകിടണം, ചുമന്ന മുളക് ഇടണം, കറിവേപ്പില ഇടണം. അക്കൂട്ടത്തിൽ ഇതിങ്ങനെ വയ്ക്കുന്ന കറി ആയതുകൊണ്ട് കുറച്ചധികം ഇഞ്ചി ഇടണം, കുറച്ചധികം വെളുത്തുള്ളി ഇടണം. എനിക്കങ്ങ് വായിൽ കൂടെ തുപ്പലോ വെള്ളം കപ്പലോ അടിക്കാവുന്ന പോലെ ഇരിക്കുന്നു. അങ്ങനെ ഇടണം. അതിൻ്റെ അതും കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് വഴറ്റി അതൊരു കുറച്ച് വഴരുമ്പോഴത്തേക്കും മുളക് പൊടി നമുക്ക് ആവശ്യത്തിനുള്ളത്, ഇപ്പോൾ രണ്ട് അതിലൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ കരണ്ടി മുളക് പൊടി മാത്രമല്ലേ ഇടുന്നുള്ളൂ. മുളക് പൊടി എടുത്തിട്ട് അതിനെ നല്ലപോലെ മൂപ്പിക്കണം, അതിനകത്തിട്ട് തന്നെ മൂപ്പിക്കണം. മൂപ്പിച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത്, ഉപ്പ് ആദ്യമേ ഒഴിച്ചാലും കുഴപ്പമില്ല, പിന്നെ ഉപ്പ് ഒഴിച്ച് കൊടുത്തു, പിന്നെ കറി വെള്ളം ആവശ്യമുള്ളത് ഒഴിച്ച് അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് മീൻ വേവുന്ന സമയം നോക്കണം, അങ്ങനെ അത് നല്ല വെന്ത് വരും. കണ്ടല്ലോ, ഞാൻ ഈ തലയും കൂടെ ഇട്ടിട്ടുണ്ടേ. തല ഇഷ്ടമില്ലാത്തവരിടണ്ട കേട്ടോ, തല ഇഷ്ടമുള്ളവർ മാത്രം, എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരിക്കും. ആർക്കെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും തല ഇഷ്ടമുണ്ടോ? ഇപ്പം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ടോ? എന്തൊരു സൂപ്പർ ഭംഗിയായിരിക്കുന്നല്ലേ കാണാൻ. ഇപ്പം ഞാൻ പറയും, അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയി കേട്ടോ, ഇതിനകത്ത് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കടുക് വറുക്കണം. അത് പോട്ടെ, ഇനിയിപ്പോൾ ഉലുവ പൊടി ഇതിലോട്ടിടാം. കടുക് വറുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഇത്തിരി ഉലുവയും കൂടെ ഇട്ട് വറുക്കാനുള്ളതായിരുന്നു, അത് വിട്ടുപോയി. കുഴപ്പമില്ല, ഞാൻ അതിന് വരെ എന്താ ഉലുവ പൊടി ഇതിനകത്ത് ഇടുന്നുണ്ട്. അത് മതി, ഇപ്പം എല്ലാം ഒരുപോലെ തന്നെ ഉലുവപ്പൊടി പോയിട്ടില്ലേ. അത് നിങ്ങൾ ഇനി നിങ്ങൾക്ക് നോക്കുമ്പോൾ അങ്ങനെ ചെയ്താലും മതി, അല്ലെങ്കിൽ ഉലുവപ്പൊടി ഇട്ടാലും മതി. ഇപ്പം കടുക് വറുക്കുമ്പോൾ ഉലുവ ഇടണമെന്നൊന്നും അത്രയ്ക്കുള്ള ഇതൊന്നുമില്ല. ഇപ്പം ഉലുവ ഇപ്പം ഇട്ടല്ലോ, ഉലുവപ്പൊടി വറുത്ത ഉലുവപ്പൊടി ഞാൻ ഇതിനകത്തോട്ട് ഇതിനകത്തിട്ട്, അത് മതി. എൻ്റെ ഒരു മനോഹാരിത കണ്ട, എന്താ ഒരു ഭംഗി നോക്ക്. അയ്യ, ഇപ്പം തന്നെ കുറേ ഒരു ഇടകഴി ചോറുണ്ണാൻ പറ്റുമെന്ന് തോന്നുന്നു, അത്രയ്ക്ക് നല്ല ഭംഗിയായിരിക്കാൻ. ഇപ്പോൾ ആ ഉലുവയുടെ മണവും വരുന്നുണ്ട്. ഉലുവപ്പൊടി ഒന്നെങ്കിൽ ഉലുവ ഇടുമ്പോൾ കടുക് വറുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇടണം, മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ ഇട്ടാലും മതി. ഞാനിപ്പോൾ മറന്നുപോയില്ലേ, ഞാൻ ഇവിടെ എടുത്ത് വെച്ചതാണ്, പക്ഷേ ഞാൻ വിട്ടുപോയി. ഓരോ ജോലികൾ ചെയ്യുമ്പോഴേ ഇങ്ങനെ വിട്ടുപോകും. നമ്മളിപ്പോൾ കുക്കിങ്ങൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോഴേ, അതുപോലെ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ പറഞ്ഞല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇനി അത് ട്രൈപ്പാഡ് അങ്ങനെ എന്തൊരെണ്ണമുണ്ട് അത് വാങ്ങിക്കണം, വാങ്ങിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് വരുമായിരിക്കും. ഇപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവർക്കും ഞാനെല്ലാം വളരെ ലഘൂകരിച്ചാണല്ലോ കാണിക്കുന്നത്. എല്ലാ വീഡിയോയും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു വളരെ കുറവ് സമയമെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ചെയ്യാനായിട്ട്. ഉലുവയുടെ കാര്യം ടെൻഷൻ അടിക്കേണ്ട, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കാണണം.
എനിക്ക് ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എങ്ങനെയാണെന്നൊന്ന് പഠിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ അങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാം. നേരെ ഒരാൾ പറഞ്ഞു തീയലിൻ്റെ അരപ്പൊന്നുകൂടെ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് അതിൽ നിന്ന് എടുക്കാൻ പറ്റൂലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ അത് കാണിക്കാം. അതിപ്പം സമാധാനമുണ്ട്. ഇപ്പം എന്താ നല്ല ഉരുപേടം മണവും വരുന്നുണ്ട്. എല്ലാം നല്ല ഭംഗിയായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.